നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫോമാറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ല. അതായത് ഇപ്പം ഞാനൊരു വീഡിയോ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വീഡിയോ എന്ന് പറയുന്നത് കാണാനൊരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കില്ല. ആ ഒരു ക്വാളിറ്റി വീഡിയോസിന് പൊതുവേ വരാറില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഡീമോട്ടിവേഷനും കൂടെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് എനിക്ക് തന്നെ കാണാൻ തോന്നാറില്ല. അപ്പം ഈ വീഡിയോസ് കാണുന്ന നിങ്ങളോട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ബഹുമാനമുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു ട്വീക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ കുറേ നാളായിട്ട് പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് റിസേർച്ച് ചെയ്യണം. റിസേർച്ച് ചെയ്തിട്ട് അത് എങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്, അവർക്ക് വേറെ ആൾക്കാർ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ക്യാമറ ക്രൂ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അവസാനം അത് വെച്ചാണ് ഒരു തീരുമാനമെടുത്തത്. അപ്പം ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് ക്യാമറ ക്രൂ ഇല്ലാതെ സ്വന്തമായിട്ട് എടുത്ത് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം യു എസിലെ ഡഗ് ഡിമേറോ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. അപ്പോൾ പുള്ളി എന്ന് പറയുന്നത് സിംഗിളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു വ്യൂവർഷിപ്പ് എന്ന് പറയുന്ന ബില്യൻസ് ഓഫ് വ്യൂസിലാണ് പുള്ളിയുടെ വ്യൂവർഷിപ്പ് കിടക്കുന്നത്. അപ്പം അതൊക്കെ എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളല്ല. ഇപ്പം ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഈ വീഡിയോസിന് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത്ര ക്ലിയർ അല്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് സൗണ്ട് എന്ന് പറയുന്ന സാധനം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ റിയലൈസ് ചെയ്തത് വളരെ ലേറ്റായിട്ടാണ്. ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് ക്ലിയറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഞാൻ അപ്പോൾ ചിന്തിച്ച തോട്ട് പ്രോസസ്സും അടുത്ത ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് സൗണ്ട് ക്വാളിറ്റി എനിക്കൊരു ഇഷ്യൂ അല്ലായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും വേറെ എൻ്റെ കുറേ അടുത്തുള്ള ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ സൗണ്ട് ക്വാളിറ്റി പോരാ, ഒന്നും പറയുന്നത് വ്യക്തമാവുന്നില്ല, ക്ലിയറാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ക്വാളിറ്റിക്കകത്ത് കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ കുത്തി വെച്ചിരിക്കുന്ന മൈക്ക് ഞാൻ വളരെ ഏർലി ഓൺ വാങ്ങിച്ചതാണ്. പക്ഷേ മടി കാരണം ഞാൻ അതെടുത്ത് കുത്തില്ല. പിന്നെ ഞാൻ ഡി എസ് എൽ ആർ ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. അപ്പം അത് ഫുൾ സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ ലെൻസ് മാറ്റുക. അപ്പം എനിക്ക് കൂടുതലും എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഫോട്ടോഗ്രാഫിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ ഒരു 2008-2009 തൊട്ട് ഫോട്ടോഗ്രാഫി ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ആൾക്ക് സത്യം പറഞ്ഞാൽ ഫ്രെയിമിങ്ങും പിന്നെ ലൈറ്റിങ്ങും അതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വന്നേക്കുന്നതെങ്കിൽ പിന്നെ അത് കാണാനായിട്ട് ഒരു മടി കാണുമ്പോൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫി എടുത്ത ആൾക്കാർക്ക്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഷേ എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നതെന്നുള്ള കാര്യം തോന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എന്നും എനിക്കതൊരു ഇഷ്യൂ ആയിരുന്നു. എൻ്റെ ഇപ്പം എൻ്റെ ഡി എസ് എൽ ആർ ക്യാമറയ്ക്കകത്ത് വന്ന കിറ്റ് ലെൻസ് കൂടാതെ ഞാനൊരു വൈഡ് ആംഗിൾ ലെൻസ് എടുത്തു. കാരണം വ്ളോഗിങ്ങിന് അത് ഏറ്റവും നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു പ്രൈം ലെൻസ് വാങ്ങണം. വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സിനിമാറ്റിക് ആക്കാം. പക്ഷേ ഞാൻ പിന്നീട് പതുക്കെ പതുക്കെയാണ് റിയലൈസ് ചെയ്തത് വീഡിയോയ്ക്കകത്തുള്ള കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ അതിൻ്റെ ക്വാളിറ്റി അല്ല. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടൻറ്റിനെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയ സമയം വന്നപ്പോഴാണ് കണ്ടൻറ്റിനകത്ത് സൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ അത് കഴിഞ്ഞ് വീഡിയോയ്ക്കകത്ത് സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതിൽ എന്താ ഇഷ്ടപ്പെട്ടതെന്ന് എൻ്റെ അടുത്ത് പറയണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം, ഓക്കെ ഈ സാധനം നമുക്ക് കാണാൻ താല്പര്യമില്ല, ശരിയായില്ല. അപ്പോൾ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല, അത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. അപ്പം ഇന്നെന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ടൈഗറിൽ തന്നെയാണ് വീണ്ടും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ടൈഗറിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ വണ്ടി ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കിക്കർ താഴ്ത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻജിൻ എവിടെയോ കയറി സ്റ്റക്ക് ആവുന്നുണ്ട്. അതായത് ഫുള്ളായിട്ട് എൻജിൻ കറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലച്ച് സൈഡിൽ ചിലപ്പം ഈ കിക്കറിൻ്റെ സ്പ്രിംഗ് ഇളകിയിരുന്ന് കഴിഞ്ഞാൽ ഇത് വരാം. അപ്പം ഞാൻ അങ്ങനെ ആ സൈഡ് വലിച്ച് പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ എല്ലാ പ്രശ്നമെന്ന് മനസ്സിലായത്. ഇതിപ്പോൾ സിലിണ്ടറിനകത്ത് എവിടെയാണ് പ്രശ്നം. ഇത് മിക്കവാറും സംഭവിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
ഞാൻ ഒരു സംശയം മാത്രം പറയുകയാണ്, നമ്മൾ ലിറ്റിൽ മെക്കാനിക് എക്സോസ്റ്റിൽ കൂടെ എന്തെങ്കിലും എടുത്തിട്ടിട്ടുണ്ടാവും, കാരണം പുള്ളിക്കാരി എന്നെ സഹായിക്കാൻ വരാറുണ്ട്, അതൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിങ്സ് വല്ല ഇളകി അങ്ങനെ സ്റ്റക്കായിരിക്കാം, എന്തും ആവാം. അപ്പം അത് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു എന്താ പറയട്ടെ, ഒരു മൂവിയുടെ സ്പോയിലർ പോലെ, സ്പോയിലർ അലേർട്ട്, ഒരു സൈഡ് മൊത്തം പൊളിച്ചിട്ടേക്കാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഷ്ടപ്പെട്ട് സീൽ ചെയ്ത സിലിണ്ടറും ഹെഡും ഇളക്കിയിട്ട് എന്താണ് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സാധനമൊക്കെ ഫിക്സ് ചെയ്ത് ഇന്ന് തന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം, മനസ്സിലായോ? അപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവണം. നമ്മളുടെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സാധനം ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നമ്മളെന്തായാലും ഇന്ന് തോക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ എൻജിൻ ഞാൻ ഏകദേശം പൊളിച്ചിട്ടേക്കാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളിതിൻ്റെ സിലിണ്ടർ ഇളക്കും. സിലിണ്ടർ ഇളക്കിയിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിനകത്ത് പ്രശ്നമെന്ന്. ഓക്കെ, അപ്പോൾ സിലിണ്ടർ ഇളക്കാൻ 4x14mm ബോൾട്ടാണ് ഇളക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മളത് ഇളക്കി ഫുൾ സിലിണ്ടറും ഹെഡും കൂടെ ഇളക്കി മാറ്റിയിട്ട് നമ്മൾ നോക്കും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ലിറ്റിൽ മെക്കാനിക് നമുക്ക് പണി തന്നതാണ്. അതായത് ദാ ഇവിടെ ഒരു സ്പ്രിങ്ങുണ്ട്. ഓക്കെ, അത് എന്തിൻ്റെ സ്പ്രിങ്ങാണെന്ന് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരി അതെടുത്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ എൻജിനെ ടേൺ ചെയ്യാൻ സമ്മതിക്കാത്തത്. അപ്പോൾ അത് ഞാൻ പതുക്കെ പുറത്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് നമ്മളുടെ ലിറ്റിൽ മെക്കാനിക് എൻജിൻ്റെ അകത്ത് പറക്കിയിട്ടത്. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് ഇനിയിപ്പോൾ എൻജിൻ മരയാക്കി കറങ്ങുന്നുണ്ട്. അവളെ കൊണ്ട് ഇത്രയല്ലേ പറ്റുള്ളൂ. എല്ലാ സാധനവും ഇളക്കിയപ്പോൾ ഇതാ എൻജിൻ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കിയ സാധനങ്ങളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാം. അപ്പോൾ എൻജിനെല്ലാം ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബാക്കിയുള്ള പരിപാടികൾ, ബാക്കി ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മളുടെ വണ്ടി ഇന്ന് റെഡിയാവും. നമുക്ക് മിക്കവാറും പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ വണ്ടി തിരിച്ചങ്ങ് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വിളിച്ച്, അങ്ങനെ ഞാൻ RDയിലൊരു റൈഡ് പോയിട്ട് തിരിച്ചു വരികയാണ്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്ത്. അപ്പം ഇനി നാളെ ഓഫീസിൽ പോകണം. അപ്പം അതിൻ്റെ ഒരു വിഷമത്തിൽ മാത്രം ഇരിക്കുകയാണ്. അതെല്ലാം ഞായറാഴ്ചയോ ഉള്ളതാണ്. അപ്പം ഇനി നമ്മളുടെ ടൈഗർ ഇപ്പോൾ ഏകദേശം പണി കഴിഞ്ഞു. ഇതിൻ്റെ വണ്ടി ഇപ്പം നിങ്ങൾ കണ്ടപോലെ സ്റ്റാർട്ടായി. അതാണ് ഒരു വണ്ടി റീബിൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു കടമ്പ. അപ്പോൾ അത് കടന്നു കിട്ടി. ഇനിയിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ RR യൂണിറ്റ് ഒന്ന് മാറ്റണം. അതുകൂടാതെ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് കൊടുക്കാം. കൊടുക്കാമെന്ന് വെച്ചാൽ ഓണറിന് കൊടുക്കുക, അല്ലാതെ വിൽക്കാനല്ല. അപ്പം ഇതിൻ്റെ പരിപാടി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ടാങ്കൊക്കെ പോളിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടെ പണിയുള്ളൂ. നമ്മളതും കൂടെ ചെയ്തിട്ട് ഈ വണ്ടി അങ്ങ്
തിരിച്ചു കൊടുക്കും. അപ്പം ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.